മുല്ലപ്പെരിയാർ കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ ജലനിരപ്പ് 137 അടി ആക്കണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ ഇന്ന് തീരുമാനമാകും ജലനിരപ്പ് 137 അടിയായി നിലനിർത്തണമെന്ന നിർണായക തീരുമാനമാണ് മേൽനോട്ട സമിതി എടുത്തിരുന്നത് ഇത് സുപ്രീം കോടതിയെ അറിയിക്കും വിഎസ് ഹൈദരലി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ഹൈദരലി കേരളത്തെ സംബന്ധിച്ച് ഒരു ആശ്വാസകരമായ അല്ലെങ്കിൽ നിർണായകമായ ഒരു തീരുമാനമാണ് മേൽനോട്ട സമിതി കൈക്കൊണ്ടിരിക്കുന്നത് കേരളം അംഗീകരിച്ച വാദം അത് മേൽനോട്ട സമിതി അംഗീകരിച്ചു 137 അടിയാക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം ആണ് ഇന്ന് മേൽനോട്ട സമിതി ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 137 അടിയിൽ താഴെ മതിയെന്ന മേൽനോട്ട സമിതി ഇന്നലെ ചേർന്ന മേൽനോട്ട സമിതിയുടെ കേരളവും തമിഴ്നാട്ടുമായുള്ള മേൽനോട്ട സമിതിയുടെ ഓൺലൈൻ മീറ്റിംഗിൽ വ്യക്തമാക്കിയിരിക്കുന്നു നിർണായക തീരുമാനം സമിതി ഇന്ന് സുപ്രീം കോടതി അറിയിക്കാനാണ് തീരുമാനം ഇന്നാണ് സുപ്രീം കോടതിയിൽ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുക ഇന്ന് തന്നെ ഇക്കാര്യങ്ങൾ സുപ്രീം കോടതി അറിയിക്കും സമീപകാല കാലാവസ്ഥ മാറ്റങ്ങൾ പരിഗണിച്ചാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്നലെ ചേർന്ന ഉന്നതതല ചർച്ചയിൽ അണക്കെട്ട് ജലനിരപ്പ് 142 അടിയായി ഉയർത്തണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതിനെ എതിർത്ത് കേരളം 137 അടിയിലാക്കി ജലനിരപ്പ് നിർത്തണമെന്നാണ് നിർദ്ദേശം നൽകിയ തത്വത്തിൽ മേൽനോട്ട സമിതി ഇത് അംഗീകരിക്കുകയായിരുന്നു തുടർന്ന് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ശനിയാഴ്ച വരെ 138 അടിയിൽ നിലനിർത്തുമെന്നും തമിഴ്നാട് അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ തുലാവർഷം തുടങ്ങുന്നതേയുള്ളൂ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് വർദ്ധിച്ച് ഒഴുക്കിക്കളയേണ്ട അവസ്ഥ വന്നാൽ ഇടുക്കി അണക്കെട്ടിലേക്ക് ജലം ഒഴുകിയെത്തുകയെന്ന കേരളം വ്യക്തമാക്കി ഇത് തുടർന്ന് ശനിയാഴ്ച വരെ 138 അടിയിൽ ജലനിരപ്പ് എത്താമെന്ന് തമിഴ്നാട് അറിയിച്ചിട്ടുണ്ട് എന്നാലും 138 അടിയിലെത്തിയാൽ സ്പിൽവേ വഴി വെള്ളം ഒഴുക്കിക്കളയുമെന്ന കാര്യവും അറിയിച്ചിട്ടുണ്ട് വലിയ രീതിയിലാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം കോടതി വ്യക്തമാക്കിയിരുന്നു തമിഴ്നാടും കേരളവും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്താൽ കോടതിക്ക് ഇത് ഇടപെടേണ്ട സാഹചര്യം പോലും ഉണ്ടാകില്ല എന്നായിരുന്നു കോടതി വ്യക്തമാക്കിയ കോടതി അന്ന് തന്നെ സമിതി എത്രയും പെട്ടെന്ന് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഉപസമിതിയുമായുള്ള മീറ്റിംഗ് കൂടി കാര്യങ്ങൾ ഇന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടു ഈ ആവശ്യമാണ് ഇപ്പോൾ ഉപസമിതി കണ്ടെത്തിയിരിക്കുന്നത് മേൽനോട്ട സമിതി കണ്ടെത്തിയിരിക്കുന്നത് 137 അടിയായി നിർത്താമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു അത് കേരളത്തിനെ സംബന്ധിച്ചോളം വലിയ ആശ്വാസമാണ് നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അനാവശ്യ ഭയം ഉണ്ടാക്കരുതെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിലപാട് വ്യക്തമാക്കിയിരുന്നു മുല്ലപ്പെരിയാർ വിഷയത്തിൽ തന്റെ ആശങ്ക സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇന്നലെയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അറിയിച്ചത് എന്തായാലും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരുന്നു ഇന്നലത്തെ മേൽനോട്ട സമിതിയുടെ ഒരു തീരുമാനം വന്നിരിക്കുന്നത് ഈ തീരുമാനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് ഓരോ മഴക്കാലം വരുമ്പോഴും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വലിയ സംഭവമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വിഷയം ഈ അണക്കെട്ടിലെ വിഷയം ചർച്ച ചെയ്യപ്പെടും അത്രമാത്രം കാലപ്പഴക്കമുള്ള ഡാമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതിനാൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജും ഉൾപ്പെടെയുള്ളവർ സേവ് മുല്ലപ്പെരിയാർ ഡാം എന്ന നിലയിലേക്ക് രംഗത്തെത്തുകയും പിന്നീട് തമിഴ്നാട്ടിൽ നിന്നും വിമർശനം ഉണ്ടാകുകയും ചെയ്തു തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ കേരളത്തിന് തന്നെ വിമർശനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സമാനമായ രീതിയിൽ വർഷങ്ങൾക്ക് മുമ്പും ഇത്തരം ഒരു സമരം ഉണ്ടായപ്പോൾ കേരളത്തിലെ ജനങ്ങളെ എതിർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു എന്നാൽ ഇത്തവണത്തെ ഒരു നിർണായക തീരുമാനം സുപ്രീം കോടതി ഉണ്ടാകും ആ തീരുമാനത്തിന് വേണ്ടിയാണ് കേരളം കാത്തിരിക്കുന്നത് സർക്കാർ കാത്തിരിക്കുന്നത് കേരളത്തിലെ ഓരോ പൗരന്മാരും കാത്തിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ് ഇതൊരു ആശ്വാസമാണ് ഇപ്പോൾ 137 അടിയായി നിലനിർത്തണം എന്നുള്ള ആവശ്യം കേരളത്തിന്റെ ആവശ്യം മേൽനോട്ട സമിതി അംഗീകരിക്കുന്നു അത് കോടതിയെ അറിയിച്ചതിന് ശേഷമായിരിക്കും നിർണായകമായ ഒരു തീരുമാനം ഇന്നുണ്ടാകുക വീണ ഹൈദരലി ഈ സമീപകാല കാലാവസ്ഥകളെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ മേൽനോട്ട സമിതി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അത് കേരളത്തെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ഈ ദിവസം ഇനിയുള്ള നിയമ നടപടികളെല്ലാം തന്നെ എങ്ങനെയായിരിക്കും ചർച്ചകളൊക്കെ തന്നെയും നമുക്ക് ആശ്വസിക്കാൻ സാധിക്കുന്ന ഒന്നിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ നീങ്ങുന്നത് കൃത്യമാണ് ഈ ചോദ്യങ്ങളും ഈ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ചുള്ള ഒരു സമീപകാല കാലാവസ്ഥ അനുസരിച്ച് തന്നെയാണ് മാറ്റങ്ങൾ പരിഗണിച്ചതെന്നാണ് പരിഗണിക്കാൻ തീരുമാനമുണ്ടായത് മുല്ലപ്പെരിയാർ ഡാമിന്റെ കാലപ്പഴക്കം എടുത്ത് കേരളം എപ്പോഴും ചൂണ്ടിക്കാട്ടും അതുകൊണ്ട് പുതിയ ഡാം എന്നുള്ള ഒരു മുദ്രാവാക്യം അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ട് വർഷങ്ങളായി എന്ന് ആ പുതിയ ഡാം എന്നുള്ള സ്വപ്നം ഇപ്പോഴും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല പാട്ടക്കരാറ് വരെ തീർന്നിട്ട് വർഷങ്ങളായി ഈ പിന്നീട് ഈ കരാർ പുതുക്കാനുള്ള നടപടിയുമായി തമിഴ്നാട് പോയെങ്കിൽ പുതുക്കി നൽകാത്ത ഒരു സംഭവം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് പുതിയ ഡാം എന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും
സേഫായ സമ്മതം കേരളത്തിന്റെ ആവശ്യം അത് തന്നെയാണ് അത് ഈ കോടതി പരിഗണിക്കുമോ എന്നാണ് നമുക്കറിയേണ്ട സുപ്രീം കോടതി അത്തരമൊരു കാര്യങ്ങളിലേക്ക് വരുമോ എന്ന് നമുക്കറിയില്ല നിലവിലെ കാര്യത്തിൽ ജലനിരപ്പിന്റെ കാര്യം മാത്രമാണ് കോടതി വ്യക്തമാക്കുന്നത് അത് ഈ സമീപകാല പല പ്രശ്നങ്ങൾ പല ഇടുക്കി ഡാം തുറന്ന് വെള്ളം പുറത്തേക്ക് വിട്ടിരിക്കുന്നു ഇതെല്ലാം ഇടുക്കി ഡാം തുറന്ന് പുറത്തേക്ക് വിട്ടിരിക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിലെ എങ്ങനെയെങ്കിലും വെള്ളം പുറത്തേക്ക് ഒഴുക്കി കഴിഞ്ഞാൽ ആ വെള്ളം എത്തുന്ന കാര്യം ഇടുക്കി ഡാമിലേക്കാണ് ഇടുക്കി ഡാമിൽ പിന്നെ വെള്ളം നിറയുന്നു അത് ഇനി ചെറുതോണി ഡാമിലെ ഷട്ടർ തുറന്ന് പുറത്തേക്ക് വിടേണ്ട സാഹചര്യമുണ്ട് അതിനാലാണ് അത്ര ഒരു സേഫായ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്തായാലും ഇന്നിപ്പോ മുല്ലപ്പെരിയാർ ഡാമിൽ രാവിലെ 9 മണിക്ക് തന്നെ 137.60 ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ സന്ദീപ് രാജാക്കാട് തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്രയും വരുമ്പോൾ ഇപ്പൊ 137.60 138 വരെ ശനിയാഴ്ച വരെ ജലനിരപ്പ് നിർത്തുമെന്നാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഇവിടെ നിന്നും ഇറച്ചിപ്പാലം വഴി മുല്ലപ്പെരിയാറിലെ വെള്ളം ഇറച്ചിപ്പാലം വഴി വൈഗ ഡാമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം നമ്മൾ തള്ളിക്കളയുന്നില്ല അത് വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവും അണക്കെട്ടിൽ ജലനിരപ്പ് കൂടിയാൽ അത്തരമൊരു നിലയിലേക്ക് കാര്യം പോകണം അങ്ങനെ പോകുമ്പോൾ തമിഴ്നാട്ടിലും ചെറിയ തോതിൽ മഴയുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്നത് വൈഗ ഡാമിന്റെ കപ്പാസിറ്റി അനുസരിച്ചുള്ള വെള്ളം മാത്രമേ ഇവർക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ പിന്നീട് വൈഗ ഡാം തുറന്നു വിട്ടതിന് ശേഷമായിരിക്കും കൂടുതൽ വെള്ളം മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ആ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് 138 വരെ ശനിയാഴ്ച വരെ വെള്ളം നിലനിർത്തുന്നത് എന്ന് തമിഴ്നാടിന്റെ ഒരു ആവശ്യം ഈ ഉപസമിതി മേൽനോട്ട സമിതി അംഗീകരിക്കുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നും ഇന്ന് കോടതിയിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ അത് അത്തരമൊരു അംഗീകാരം നൽകും നിലവിൽ കേരളത്തിന്റെ ആവശ്യം 137 എന്ന അടിയിലേക്ക് നിലനിർത്തണമുള്ള ആവശ്യം ഒരുമിച്ചുള്ള എടുത്ത ഒരു തീരുമാനമാണ് ആ തീരുമാനം കേരളത്തിലെ ജലവിഭവ മന്ത്രിയെ അറിയിക്കുകയുണ്ടായി പിന്നീട് ഇന്ന് സുപ്രീംകോടതി അറിയിക്കും നിലവിൽ കാലാവസ്ഥ വ്യതിയാനമാണ് കാലാവസ്ഥ മാറി വരുന്നു എപ്പോൾ വേണമെങ്കിലും മഴയുടെ സാധ്യത തള്ളിക്കളയുന്നില്ല മുല്ലപ്പെരിയാർ ഡാമിലേക്ക് നീരൊഴുക്ക് ശക്തമാകുന്നു അതുകൊണ്ട് തന്നെയാണ് വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴയും കാട്ടിൽ നിന്നുള്ള നീരൊഴുക്കുമാണ് മുല്ലപ്പെരിയാർ ഡാമിലേക്ക് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ജലനിരപ്പ് ഓരോ മണിക്കൂർ വെച്ചും ജലനിരപ്പ് ഉയരുന്നു ഇപ്പോൾ 137.60 എത്തിയിരിക്കുന്നു ഇനി വൈകാതെ തന്നെ ഇത്തരം നീരൊഴുക്കുണ്ടായാൽ 138 എത്തും ആ 138 അത് നിലനിർത്തും അതിൽ കൂടുതൽ ജലനിരപ്പ് ഉയർന്ന തുറന്നുവിടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും പരിസരവാസികൾക്കൊക്കെ ഇതൊരു ആശങ്കയുണ്ട് എന്നാൽ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി അറിയിക്കുന്നുണ്ടെങ്കിലും ആ നിലവിൽ അവിടുത്തെ പരിസരവാസികൾക്ക് മാത്രമാണ് അതിന്റെ ഒരു ഭയത്തിലേക്ക് പോകുന്നത് കാരണം നാളുകളായി വർഷങ്ങളായി ഈ മുല്ലപ്പെരിയാർ ഒരു ബോംബായി തന്നെ ഇവരുടെ തലയ്ക്ക് ബോംബായി തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് ഇതുവരെ ഒരു തീരുമാനം എത്താത്ത ഒരു നിലപാടുമാണ് പണ്ട് 137 എന്ന സ്ഥിതി ഉണ്ടായിരുന്നു 2018 നിയമമാണ് 2018 സുപ്രീംകോടതി വിധിയാണ് 137 എന്നുള്ളത് അത് നിലനിർത്തണമെന്ന് തന്നെയാണ് കേരള സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നു അതേ രീതിയിലേക്ക് തന്നെ ഇപ്പോൾ മേൽനോട്ട സമിതി എത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വീണ ഹൈദരലി ഈ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ തുലാവർഷം എല്ലാം തന്നെ ആരംഭിക്കുന്നതേ ഉള്ളൂ മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് വർദ്ധിച്ച് ഒഴുക്കിവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ അത് ഏറ്റവും കൂടുതൽ ജലം എത്തുക ഇടുക്കി ജില്ലയിലേക്ക് തന്നെയായിരിക്കും അപ്പോൾ ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചൊക്കെ തന്നെ ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് നമുക്കറിയേണ്ടത് കേരളം ഈ ഒരു വിഷയത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അത് ഒന്ന് വിശദമായി തന്നെ പറയാമോ വീണ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 131 അടിക്ക് താഴെ നിർത്തണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യത്തിന് സുപ്രീംകോടതി ഇന്ന് തീരുമാനമെടുക്കുക ഇത്ര ഒരു 132 അടിയായി നിർത്തണമെന്നായിരുന്നു കേരളം ആവശ്യപ്പെട്ടിരുന്നത് ഇതനുസരിച്ച് ആണ് കേരളം സുപ്രീം കോടതിയിൽ ഹർജി നൽകുകയും 2 ഹർജികളാണ് നൽകിയത് അത് ആ ഹർജിയിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഈ ഹർജി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയായിരുന്നു കേരള സർക്കാർ ഈ സുപ്രീം കോടതിയെ സമീപിക്കുകയും മുതിർന്ന അഭിഭാഷകൻ സർക്കാരിന് വേണ്ടി ഹാജരാകുകയും അന്ന് വാദം നടക്കുകയും ചെയ്തിരുന്നു ആ വാദത്തിന്റെ അന്തിമ തീരുമാനമാണ് ഇന്നത്തെ ഇന്ന് കോടതിയെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഇതനുസരിച്ചാണ് സുപ്രീം കോടതിയിൽ ഇന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത് കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാർ ഡാം എന്നും ഒരു ചർച്ചാ വിഷയമാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വാർത്ത തന്നെയായിരുന്നു മുല്ലപ്പെരിയാർ ഡാം പല സമയങ്ങളിലും മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയങ്ങൾ ഓരോ രാഷ്ട്രീയ പ്രതിനിധികൾ മുന്നോട്ട് വെച്ചിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ഇതിൽ ഇടപെട്ടിരുന്നതും അന്നത്തെ മന്ത്രിയായിരുന്ന പ്രേമചന്ദ്രനായിരുന്നു പ്രേമചന്ദ്രൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയായിരുന്നു അന്ന് ഈ കാര്യങ്ങളിലെ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സുപ്രീം കോടതി കൃത്യമായി തന്നെ
കഴിഞ്ഞ ദിവസം പറഞ്ഞു മേൽനോട്ട സമിതി ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തീരുമാനം എടുക്കണമെന്ന് അന്ന് ആവശ്യപ്പെട്ടു. പ്രശ്നങ്ങൾ കേരളവും തമിഴ്നാടും ചർച്ച ചെയ്ത് തീരുമാനിച്ചാൽ കോടതിക്ക് ഇടപെടേണ്ട സാഹചര്യമില്ല എന്നാണ് അന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞത്. കോടതി ഇത്തരം കാര്യങ്ങൾ അഭിപ്രായപ്പെട്ടു. കേരളത്തെ കോടതി വിമർശിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് അന്ന് കിട്ടിയ വിവരം. കേരള കൃത്യമായി തന്നെ വിമർശനം നടത്തുന്നത് ചർച്ചകൾക്കായി കേരളം തയ്യാറാകണമെന്നായിരുന്നു കോടതി അന്ന് കേരളത്തെ വിമർശിച്ചത്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നടക്കേടിലേക്ക് പോയ ഒരു സാഹചര്യം തന്നെയാണ്. കേരളം ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്ന നിലയിലേക്ക് തമിഴ്നാട് സുപ്രീം കോടതി അറിയിച്ചു. പിന്നീട് സുപ്രീം കോടതി ഇത്തരം ഒരു ഇടപെടൽ നടത്തി. കേരളവുമായി മേൽനോട്ട സമിതിയുമായി ആലോചിക്കാമെന്നും തമിഴ്നാട് കോടതിയെ അറിയിച്ചു. കേരളമായിട്ടും മേൽനോട്ട സമിതിയുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് അന്ന് കോടതി അറിയിച്ചിരുന്നു. ആദ്യമായി ബന്ധപ്പെട്ടാണ് ഇന്ന് കേസ് എടുക്കുകയും ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ മേൽനോട്ട സമിതി വ്യക്തമാക്കുകയും ചെയ്തത്. മേൽനോട്ട സമിതി റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കോടതിയെ അന്ന് കാര്യങ്ങൾ അറിയിച്ചു. അന്നത്തെ ജലനിരപ്പ് ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് ഈ കാര്യങ്ങൾ വ്യക്തത വരുത്താൻ ശ്രമിച്ചു. കൃത്യമായി തന്നെ കോടതി മുഖവിലയ്ക്ക് എടുക്കുകയും ഇന്ന് കൃത്യമായ കാര്യങ്ങൾ അറിയിക്കണമെന്നുമാണ് അന്ന് കോടതി പറഞ്ഞത്. അതിനുശേഷമായിരുന്നു ഇപ്പോൾ മേൽനോട്ട സമിതി അടിയന്തരമായി യോഗം ചേരുകയും കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തത്. ആ ഇതിലാണ് ഇപ്പോൾ 137 അടിയായി നിർത്താമെന്ന് കൃത്യമായി തന്നെ പറഞ്ഞത്. ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചായിരുന്നു രണ്ട് ഹർജികൾ അന്ന് പരിഗണിച്ച് മുല്ലപ്പെരിയാർ ഡാമിൽ നിലവിലെ ജലനിരപ്പ് ചൂണ്ടിക്കാട്ടി 142 അടിയാണ് സുപ്രീം കോടതി നിജപ്പെടുത്തിയിരിക്കുന്ന ജലനിരപ്പ്. അന്ന് 142 അടിയിൽ മുകളിലായാൽ ഷട്ടറുകൾ ഉയർത്താൻ സാധ്യതയാണ് അന്ന് സുപ്രീം കോടതിയിൽ ഈ ഹർജിയിൽ പറഞ്ഞിരുന്നത്. സെക്കൻഡിൽ 3025 ഖനയടി വെള്ളമാണ് ഒഴുകി ഡാമിലേക്ക് എത്തുന്നതെന്ന് അന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയുണ്ടായിരുന്നു. അതിൽ 2150 ഖനയടി വെള്ളമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നതെന്നാണ് അന്ന് വ്യക്തമാക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത് തമിഴ്നാട്ടിൽ മഴയായതിനാൽ വൈഗാ ഡാമിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിൽ താമസമുണ്ടെന്നും അന്ന് തമിഴ്നാട് ഈ കോടതി കേസ് പരിഗണിക്കുമ്പോൾ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് പൊതുതാൽപര്യ ഹർജി അന്ന് രണ്ട് ഹർജി പരിഗണിച്ചു. ഈ രണ്ട് ഹർജിയിൽ മേലാണ് ആ തീരുമാനമുണ്ടായത്. 2018 ഉത്തരവ് പാലിക്കണമെന്ന് സർക്കാർ സുപ്രീം കോടതി ആവശ്യപ്പെട്ടത് അന്നത്തെ വാദത്തിൽ 2018 തീരുമാനം അതേപടി നടപ്പാക്കണമെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുകയായിരുന്നു. 139 അടിയായി നിലനിർത്തണമെന്നാണ് സർക്കാർ അന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ 139 അടിയല്ല 137 അടിയായി നിർത്തണമെന്നാണ് മേൽനോട്ട സമിതി കണ്ടെത്തിയിരിക്കുന്നത്. അത് കേരളത്തിന് ആശ്വാസമാണ്. ഇങ്ങനെ അത് രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് പല സമരങ്ങളും നടന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം വിഷയം. ആ ഡാമിന്റെ ഒരു അന്തിമ തീരുമാനത്തിലേക്കാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും വിധി ഉണ്ടാകുന്നത്. ഈ വിധിക്ക് വേണ്ടിയാണ് കേരളം കാത്തിരിക്കുന്നതും. വീണ, ശരി, കേരളം ഒറ്റക്കെട്ടായി ഉയർത്തിയ ഒരു പ്രശ്നം, അത് പരിഗണിച്ചുകൊണ്ടാണ് മേൽനോട്ട സമിതി ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 137 അടിയിൽ താഴെ മതിയെന്നാണ് മേൽനോട്ട സമിതി എടുത്തിരിക്കുന്ന നിർണായകമായ ഒരു തീരുമാനം. ഇന്നലെ ചേർന്ന ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിരുന്ന ചർച്ചകളിലെല്ലാം തന്നെ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയായി ഉയർത്തുമെന്ന് തമിഴ്നാട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനെ എതിർത്ത കേരളം 137 അടിയാക്കി ജലനിരപ്പ് നിർത്തണമെന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. തുടർന്ന് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ശനിയാഴ്ച വരെ 138 അടിയിൽ നിലനിർത്തുമെന്ന് തമിഴ്നാട് അറിയിച്ചിരുന്നു. കേരളത്തിൽ തുലാവർഷമെല്ലാം തന്നെ ആരംഭിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ട് ജലനിരപ്പ് ഉയർന്ന് തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഇടുക്കി ജില്ലയിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആശ്വാസകരം ഇടുക്കി ജില്ലയ്ക്കൊക്കെ തന്നെയാണ്. തുടർന്ന് ശനിയാഴ്ച വരെ 138 അടിയിൽ നിജപ്പെടുത്തണമെന്ന് തമിഴ്നാട് അറിയിച്ചിരുന്നു. 138 അടിയിൽ എത്തിയാൽ സ്പിൽവേ വഴി വെള്ളം ഒഴുക്കി കളയണമെന്നുമാണ് നിർദ്ദേശം നൽകിയിരുന്നത്. ഇനിയുള്ള നിയമ നടപടികളെല്ലാം തന്നെ ആശ്വസിക്കാൻ സാധിക്കുന്നതും ചർച്ച നടക്കാൻ പോകുന്ന ചർച്ചകളെല്ലാം തന്നെ കേരളത്തെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. VS ഹൈദർ അലിയാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.